മാനസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അൾസർ മാറ്റാൻ ഉപയോഗിക്കുന്ന ചില ഒറ്റമൂലികളെ പരിചയപ്പെടാം. വാഴപ്പിണ്ടി നാര് കളഞ്ഞ് അരിഞ്ഞ് ഒരു ഭരണിയിലാക്കി കുരുമുളക് പൊടിച്ചതും പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ച് കെട്ടി 4-5 ദിവസം വെച്ചിരുന്ന ശേഷം എടുത്ത് ഉപയോഗിക്കാം. വാഴപ്പിണ്ടിയുടെ നീര് അല്പം തേനും ചേർത്ത് രാവിലെ കഴിക്കുക. ഇലവിൻ പശ പൊടിച്ച് പശുവിൻ പാലിൽ ചേർത്ത് കഴിക്കുക. പേര, കൊന്ന, തൊട്ടാവാടി മുതലായവയുടെ തളിരിലകൾ അരച്ച് 1/2 ഔൺസ് പശുവിൻ നെയ്യിൽ ചേർത്ത് കഴിക്കുക. വാഴക്കൂമ്പ് കൊത്തിയരിഞ്ഞതും അതിൻ്റെ പകുതി അളവിൽ മുരിങ്ങ ഇലയും ചേർത്ത് തോരൻ വെച്ച് 3 തവണ ഉപയോഗിക്കുക. കാട്ടുവേപ്പില മോരിൽ അരച്ച് ചേർത്ത് ഇന്ദുപ്പുമായി കലർത്തി കഴിക്കാം. മാതളപ്പഴത്തിൻ്റെ 1 ഗ്ലാസ് വീതം പതിവായി കഴിക്കുക. 60 മില്ലി പാലിൽ 20 തുള്ളി ഇരട്ടി മധുരവും ചേർത്ത് 40 ദിവസം രാവിലെയും വൈകുന്നേരവും കഴിക്കുക. അൾസറിന് വളരെ ഭേദമുണ്ടാകും. 150 മില്ലി പാലിൽ 30 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചിടുക. അതിൽ 500 മില്ലി വെള്ളവുമൊഴിച്ച് കുറുക്കി പാലാക്കി വാങ്ങിയെടുത്ത് അല്പം പഞ്ചസാരയും ചേർത്ത് ഉപയോഗിക്കുക. കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിക്കുക. നേന്ത്രപ്പഴം 1 വീതം പതിവായി കഴിക്കാം. വെളുത്തുള്ളിയും കുടംപുളിയും ഇന്ദുപ്പ് ചേർത്ത് ചവച്ചരച്ച് തിന്നുക. ഉണക്ക നെല്ലിക്ക ചവച്ചു തിന്നാൽ കുടൽവ്രണം ശമിക്കും. വിഷ്ണുക്രാന്തിയുടെ വേരരച്ച് തേനും അതിൻ്റെ പകുതി നെയ്യും ചേർത്ത് പതിവായി കഴിക്കുക. അയമോദകം മോരിൽ അരച്ച് ചേർത്ത് കുടിക്കുക. ബദാം പരിപ്പ് പാലിൽ അരച്ച് ചേർത്ത് കുടിക്കുക. തഴുതാമയും കർപ്പൂര തുളസിയിലയും ചേർത്ത് വേവിച്ച വെള്ളം കുടിക്കുക. കൊന്നയുടെ തളിര അരച്ച് വയറിൻ്റെ പുറത്തു പുരട്ടിയാൽ കുട്ടികളിലെ വയറ്റിലെ പുണ്ണ് മാറിക്കിട്ടും. 1 ഗ്ലാസ് കുമ്പളങ്ങയുടെ നീര് മണിത്തക്കാളി ഇലയും തഴുതാമ ഇലയും അരച്ച് ചേർത്ത് രാവിലെയും വൈകുന്നേരവും കുടിക്കുന്നതും നല്ലതാണ്. 1 തണ്ടിൽ നിന്നെടുത്ത ആര്യവേപ്പിൻ്റെ 7 ഇലകൾ, 7 ഉണങ്ങിയ കുരുമുളക്, ഈ കുരുമുളകിൻ്റെ തൂക്കത്തിൽ പച്ചമഞ്ഞൾ എന്നിവ എടുത്ത് അരച്ച് കറന്ന് ചൂടുമാറാത്ത 1 തുടം പശുവിൻ പാലിൽ 21 ദിവസം തുടർച്ചയായി പ്രഭാതത്തിൽ കഴിക്കുക. ബീറ്റ്റൂട്ട് നീരിൽ തേൻ ചേർത്ത് 1/2 ഗ്ലാസ് കഴിക്കുക. കരിമ്പിൻ നീരിൽ ചെറുനാരങ്ങ നീരോ ഇഞ്ചി നീരോ ചേർത്ത് കഴിക്കുക. അതിമധുരം, ഇരട്ടി മധുരം, നറുനീണ്ടി, അടപതിയൻ, നിലപ്പന എന്നിവ 12 കഴഞ്ച് വീതം പൗഡർ രൂപത്തിൽ പൊടിച്ച് പഞ്ചസാരയും കദളിപ്പഴവും ചേർത്ത് നെല്ലിക്കാ വലിപ്പത്തിൽ ഓരോ ദിവസവും കഴിക്കണം. ഇങ്ങനെ 41 ദിവസം കഴിക്കേണ്ടതാണ്. ഈ പറഞ്ഞ ഒറ്റമൂലികളെല്ലാം തന്നെ അൾസർ മാറാൻ ഉപകരിക്കുന്നവയാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പവും ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന ഒറ്റമൂലികൾ പരീക്ഷിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിതിന് ഫലം ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.